ഞാൻ സാധാരണഗതിയിലുള്ള സിവിൽ സർവെൻസിനെ പോലെയുള്ള ഒരു വലിയ അച്ചീവർ ഒന്നും ആയിരുന്നില്ല ഞാനെൻ്റെ ചെറുപ്പകാലത്തിൽ സത്യം പറഞ്ഞാൽ മലയാള ഭാഷ സാമാന്യനെ പറഞ്ഞാൽ ഉഴപ്പി മാർക്ക് കുറഞ്ഞു എന്ന് ആരോപിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഉള്ള പൈസ ഇല്ലാത്ത പൈസ എല്ലാം കൂടെ ചേർത്ത് കടവൊക്കെ മേടിച്ചാണ് അവിടെയുള്ള ഫീസ് അടച്ചത് എക്സലൻസ് ഇസ് നത്തിങ് ബട്ട് ടെൻ തൗസൻഡ് അവവേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് നിങ്ങളോട് ഞാൻ പറയുന്നു എണ്ണൂറ് മണിക്കൂർ തകയതിന് മുമ്പ് ഞാൻ ഐ പി എസ് കയറണമായി ിയപ്പെട്ടവരെ ഞാൻ ശ്രീജിത്ത് ഐ പി എസ് ഞാൻ ഐ ജി ക്രൈംബ്രാഞ്ചാണിപ്പോൾ തിരുവനന്തപുരത്താണ് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് ബാച്ചിലെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ സാധാരണഗതിയിലുള്ള സിവിൽ സർവെൻസിനെ പോലെയുള്ള ഒരു വലിയ അച്ചീവർ ഒന്നും ആയിരുന്നില്ല ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഉദാഹരണത്തിന് പണ്ട് ഞങ്ങളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കോമ്പറ്റീഷൻ സക്സസ് റവ്യൂ അത് ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു മാസികമുണ്ട് അപ്പോൾ അപ്പതിനകത്ത് ഈ സിവിൽ സർവീസസ് സ്റ്റോപ്പേഴ്സിൻ്റെ ഒരുപാട് ഇൻറ്റർവ്യൂസും അവരെങ്ങനെ ഉള്ള ഒരുപാട് അഭിമുഖങ്ങളും അവരെക്കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ വന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിവിൽ സർവീസസ് എന്ന് പറയുന്ന ഒരു ഒരു ബാലികറാമല ഒരുപാട് ഒരുപാട് കഴിവുകളും ഒരുപാട് എന്താ പറയുക വിദ്യാഭ്യാസത്തിൽ ഔന്നത്യം മാത്രം സിദ്ധിക്കുന്ന ഒരു 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 പദവിയാണെന്ന് കരുതിയിരുന്നു ഞാൻ പത്താം ക്ലാസ്സിലെ കഷ്ടിച്ച് അറുനൂറില് അഞ്ഞൂറ്റി അഞ്ച് മാർക്കോടുകൂടിയാണ് ഞാൻ പാസ്സായത് എന്നെ സംബന്ധിച്ചുള്ളൊരു നല്ല മാർക്കായിട്ട് എനിക്ക് തോന്നി പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്ക് എനിക്ക് കിട്ടാ ഉണ്ടായിരുന്നെങ്കിലും സെക്കൻഡ് ഇയർ ആയപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിൻ്റെയും കൂടെ അഗ്രഗേറ്റ് ആവറേജ് ഫിഫ്റ്റി ടു പെർസെൻ്റ് ആയി കുറയുന്ന ഒരു പ്രത്യേക സാഹചര്യം എനിക്കുണ്ടായി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് ആ പ്രായത്തിൻ്റെ രീതി വെച്ചുള്ള എല്ലാ വ്യതിയാനങ്ങളിലുമൊക്കെ പെട്ട് സത്യം പറഞ്ഞാൽ മലയാള ഭാഷ സാമാന്യനെ പറഞ്ഞാൽ ഉഴപ്പി മാർക്ക് കുറഞ്ഞു എന്ന് ആരോപിക്കപ്പെട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഞാൻ വീണ്ടും ഒരു കൊല്ലം കളഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഒരു കൊല്ലം കളഞ്ഞ് ബെറ്റമെൻ്റ് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ഒരു കൊല്ലം കൂട്ടിയിരുന്ന് നമ്മൾ പരീക്ഷ എഴുതിയിട്ട് കൂടുതൽ മാർക്ക് മേടിക്കാനുള്ള ശ്രമം പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അമ്പത്തിരണ്ട് ശതമാനമായിരുന്നത് അടുത്ത കൊല്ലം എഴുതി കഴിഞ്ഞപ്പോൾ അമ്പത്തൊന്ന് ആയതുകൊണ്ട് കഴിഞ്ഞ കൊല്ലത്തെ അമ്പത്തിരണ്ട് ശതമാനം വെച്ച് തന്നെ തുടർ പഠനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കോഴിക്കോടാണ് ഞാൻ പഠിച്ചിരുന്നത് കോഴിക്കോട് ഉള്ള നല്ല കോളേജുകളിലൊന്നും എനിക്ക് അമ്പത്തിരണ്ട് ശതമാനം മാർക്ക് വെച്ചിട്ട് അഡ്മിഷൻ കിട്ടിയില്ല അതുകൊണ്ട് കോഴിക്കോട് നിന്ന് കുറച്ച് മാറി ചേളന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീനാരായണ ഗുരു കോളേജിൽ ബി എസ് സി മാത്തമെറ്റിക്സിന് ഞാൻ പോയി ചേരുകയുണ്ടായി കാരണം മാത്തമെറ്റിക്സ് എനിക്കിഷ്ടമായിരുന്നു എൻ്റെ ഒരു ഒരു പ്രിയപ്പെട്ട സബ്ജക്റ്റായിരുന്നു അതുകൊണ്ട് മാത്സിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരും തന്നെ അനുവർത്തിക്കാൻ പാടില്ലാത്തതും പക്ഷേ എന്നാൽ നിങ്ങൾക്ക് പ്രചോദൻ പ്രചോദനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കോളേജിൽ കഴിഞ്ഞപ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ചൂടിലേക്ക് ഞാൻ മാറി മൂന്ന് കൊല്ലം കൂടെ ചേർന്ന് എനിക്കുണ്ടായിരുന്ന അറ്റൻഡൻസ് ഇരുപത്തിരണ്ട് ദിവസമാണ് അപ്പോൾ അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും മാതൃകയാക്കാൻ പാടില്ലാത്ത എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഇരുപത്തി ദിവസം മാത്രം മൂന്ന് കൊല്ലം അറ്റൻഡൻസ് ഉള്ള ഒരാൾക്ക് ഐ പി എസ് കാരനാവാമെങ്കിൽ നിങ്ങളെപ്പോലെയൊക്കെ മര്യാദയ്ക്ക് പിന്നെ സ്കൂളിലും കോളേജിലും പോയി പഠിച്ച് ഒരുവിധം നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തുമാവാൻ സാധിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണിത് ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് ഐ ജി വന്ന് ഇരുപത്തിരണ്ട് ദിവസം ആൾ ക്ലാസിൽ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇരുപത്തിരണ്ട് ദിവസം പോകുന്നുള്ളൂ എന്ന് കരുതരുത് അങ്ങനെയല്ല അതെല്ലാം ഉദ്ദേശം പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കുറച്ച് എന്താ പറയുക ഒരു ഒരു തരത്തിലും ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണെന്ന് അവകാശപ്പെടാൻ പറ്റാത്തൊരു വ്യക്തിക്ക് ഐ പി എസിലെത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങളെപ്പോലെ ഒരുവിധം സ്റ്റുഡിയോസായി പഠിക്കുന്നവർക്ക് ആർക്കും കാംക്ഷിക്കാവുന്ന ദൂരത്താണ് ഐ പി എസും ഐ എസും ഇരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സിവിൽ സർവീസിൻ്റെ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കഷ്ടിച്ച് ഡിഗ്രി പാസ്സായി ഫയൽ ഇയറായപ്പോൾ പത്തൊമ്പത് പേപ്പർ ഒന്നിച്ചെഴുതിയെടുത്താണ് ഞാൻ ഡിഗ്രി പാസ്സാവുന്നത് അത് കഴിഞ്ഞിട്ട് സിവിൽ സർവീസിൽ നേരിട്ട് പഠിക്കാനുള്ള ധൈര്യമില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ ഒരു ഉപദേശം തരാനില്ല ഇന്നത്തെ പോലെയുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഒന്നും അന്നില്ല ഗൂഗിൾ ഭഗവാനില്ല ഞാൻ ഗൂഗിൾ ഭഗവാൻ എന്ന് പറയുന്നത് എന്ത് ചോദിച്ചാലും മറുപടി വരുന്നൊരു ദൈവമാണ് ഗൂഗിൾ അന്ന് ഗൂഗിൾ ഭഗവാൻ ഒന്നുമില്ല നമ്മൾ ഏതെങ്കിലും ലൈബ്രറിയിൽ പോയിട്ട് നമുക്ക് വേണ്ട വിഷയം എന്താണെന്ന് അതിനെ അധികരിച്ചുള്ള പുസ്തകങ്ങൾ തപ്പിയെടുത്ത് ആ വിഷയം നോക്കി മനസ്സിലാക്കി നോട്ട്സ് എടുക്കുക എന്നുള്ളതല്ലാതെ അത് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എവറിത്തിങ് ഈസ് അവൈലബിൾ ഓൺ ക്ലിക്ക് ഓഫ് അ ബോസ് എന്നുള്ള അവസ്ഥ ഇപ്പോൾ ഉണ്ട് അന്നതില്ല അതിനുശേഷം ഞാൻ എന്ത് ചേച്ചാ സിവിൽ സർവീസിന് വേണ്ടി പതുക്കെയുള്ള പഠനം തുടങ്ങി ഡിഗ്രി കഴിഞ്ഞപ്പോൾ പതുക്കെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് ഞാൻ ഡിഗ്രി കഴിയുന്നത് കഷ്ടിച്ചറുന്നൂറ് മാർക്കേ ഉള്ളൂ ആയിരത്തിൽ അറുന്നൂറ് മാർക്ക് എറിഞ്ഞിട്ടതുപോലെ ഫസ്റ്റ് ക്ലാസ് ചെറിയ ചെറിയ വായനകൾ ഇങ്ങനെ തുട നടത്തിക്കൊണ്ടിരുന്നു സിവിൽ സർവീസിനുള്ള ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ എഴുതാനുള്ള ധൈര്യമില്ല അങ്ങനെ പക്ഷേ ഈ പഠനം കാരണം എന്തുണ്ടായെന്ന് വെച്ചാൽ മറ്റ് എഴുതിയ മത്സര പരീക്ഷകളെല്ലാം നമുക്ക് ജയിക്കാൻ സാധിക്കുകയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷ എഴുതി ആദ്യം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് ആ അവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞ തസ്തികയിൽ ഉള്ള പരീക്ഷ എഴുതി അത് ക്വാളിഫൈ ചെയ്തു അതിൻ്റെ ഇൻ്റർവ്യൂ കിട്ടി അത് കഴിഞ്ഞ് അതിന് ആ ജോലിക്ക് ഞാൻ ഒരു ദിവസേ പോയുള്ളൂ കാരണം ആ ദിവസം ആ ജോലിക്ക് പോകുന്ന അന്ന് തന്നെ എൻ്റെ രണ്ട് ദിവസം മുമ്പ് എനിക്ക് ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു ജോലി കിട്ടി ആ ജോലിയുടെ അഡ്വൈസും വന്നതുകൊണ്ട് എനിക്ക് ധൈര്യമായിരുന്നു ഇപ്പോൾ ഇതിന് പോയില്ലെങ്കിൽ അതുണ്ട് അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള ജോലിയോട് എനിക്ക് വലിയ ഒരു ഒരു കമ്പം തോന്നിയില്ല കാരണം ഞാൻ രണ്ട് ദിവസം പോയി കഴിഞ്ഞപ്പോൾ സർക്കാർ നടത്തുന്ന പദ്ധതികളുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ് ജനങ്ങളത് സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഗുണോ എന്നുള്ളത് ഒരു സാമ്പിൾ സർവേ വഴി കണ്ടുപിടിച്ച് സർക്കാരിനെ അറിയിക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററുടെ അത് വലിയൊരു ഒരു ഒരു എന്താ പറയുക ആകർഷകത്വം ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള ജോലി സ്വീകരിച്ചു ആകാശവാണിയിൽ ജോലി ചെയ്തു അങ്ങനെ ജോലി ചെയ്തു ഒമ്പത് മാസമായപ്പോഴത്തേനും കസ്റ്റംസിലെ പ്രിവൻറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞ എനിക്ക് ജോലി കിട്ടി അതിന് മുമ്പ് തന്നെ ആ ജോലിയുടെ ഇൻറ്റർവ്യൂവിനുള്ള കോളൊക്കെ വന്നിരുന്നു അത് മൂന്ന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയാണ് പരീക്ഷ എഴുതിയത് മൂന്ന് പരീക്ഷ എഴുതി മൂന്നും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി പക്ഷേ അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അതിനേക്കാൾ ഇത്രയും ഉന്നതമായ ഒരു പരീക്ഷ ലക്ഷ്യം വെച്ച് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം വെച്ച് റാൻഡമായിട്ടുള്ള വായന നടത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ നേരത്തെ തന്നെ എൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് എനിക്ക് കസ്റ്റംസിൽ എംപ്ലോയ്മെൻ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ആ ജോലി കിട്ടിയതോടുകൂടി ഞാൻ മതി ഇനി സിവിൽ ഒന്നും വേണ്ട കേരളത്തിൽ തന്നെ ജോലി കിട്ടി സിവിൽ സർവീസ് ഇനി അഥവാ കിട്ടിയാലും എവിടെ കിട്ടുമെന്ന് അറിയില്ല കസ്റ്റംസിലൊരു വിധം മാന്യമായ ജോലിയാണ് കൊച്ചിയിലാണ് ജോലി ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതുമായി സെറ്റിൽഡായി എന്ന് വിചാരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു രണ്ടു കൊല്ലം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി ഈ ജീവിതത്തിൽ ഒരു ആൾക്കാർ നിമിത്തമായി വരുന്നതാണ് എൻ്റെ ഒരു മേലുദ്യോഗസ്ഥൻ അപ്പം ഞാൻ കസ്റ്റംസിലെ ലീഗൽ സർവീസസ് സെല്ലിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് കസ്റ്റംസിലെ കേസുകൾ നടത്തുന്ന ആണ് ആ ലീഗൽ സർവീസ് സെല്ലിൻ്റെ ഉത്തരവാദിത്തം ആ മേലുദ്യോഗസ്ഥൻ എഴുതിയ ഇംഗ്ലീഷ് ശരിയല്ലായിരുന്നു അദ്ദേഹം ഒരു അഫിഡെവിറ്റ് കോടതിയിൽ സി ഐ ടിയിൽ ഫയൽ ചെയ്യാനുള്ളൊരു അഫിഡവിറ്റ് തയ്യാറാക്കിയിരുന്ന അതിനകത്ത് ഇംഗ്ലീഷ് ശരിയല്ലായിരുന്നു ഞാൻ തിരുത്തി കൊടുത്തത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അദ്ദേഹം എന്നെ എനിക്ക് എനിക്കെതിരെ ശിക്ഷണ നടപടി സ്വീകരിക്കാൻ വേണ്ടി എനിക്കൊരു മെമ്മോ തന്നു ആ മെമ്മോ തന്നെ എന്നെ ഒരുപാട് 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 വേദനിപ്പിച്ചു കാരണം ഞാൻ ചെയ്തത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു അദ്ദേഹം ചെയ്ത് തെറ്റ് തിരുത്താന്നുള്ള അദ്ദേഹത്തിൻ്റെ തിരുത്താന്നുള്ള ഉദ്ദേശമായിരുന്നില്ല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൽപ്പേര് ഇത്രയും ഇംഗ്ലീഷ് അറിയാത്തവരാണ് അവിടെ ഇരിക്കുന്നതെന്ന് കോടതി കരുതുമല്ലോ എന്നുള്ള എൻ്റെ വപ്രാളത്തിലാണ് ഞാൻ ഇംഗ്ലീഷ് തിരുത്താൻ മുതിർന്നത് അതിനെന്നെ ശിക്ഷിക്കാൻ ശ്രമിച്ച ശ്രമിച്ചൊരു മേലുദ്യോഗസ്ഥൻ്റെ കീഴിൽ ഇനി ജോലി ചെയ്യാൻ വയ്യാന്ന് എനിക്ക് തോന്നിയത് വീണ്ടും എൻ്റെ സിവിൽ സർവീസ് മോഹങ്ങൾ വീണ്ടും ഭൂവണി ഇനി സിവിൽ സർവീസിന് പഠിച്ചതിൻ്റെ കാര്യം വേറെ വഴിയില്ല എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ മൂന്നാം കൊല്ലം സിവിൽ സർവീസിന് പഠിക്കാനായിട്ട് ആദ്യം കുറച്ച് കാലം അവിടെ തന്നെ ഇരുന്ന് പഠിക്കാൻ തീരുമാനിച്ചു പഠനം തുടങ്ങി പക്ഷേ ഓപ്ഷൻസ് ഏതാണ് രണ്ട് ഓപ്ഷൻസ് വേണം ഇന്നിപ്പോൾ ഒരു ഓപ്ഷനിൽ മതി അന്ന് രണ്ട് ഓപ്ഷൻസ് വേണം ഓപ്ഷണൽ ഏത് വേണമെന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല മാതമെറ്റിക്സ് ആണ് ഞാൻ പഠിച്ച സബ്ജക്റ്റെങ്കിലും മാത്തമെറ്റിക്സുമായിട്ടുള്ള എൻ്റെ ബന്ധം വിട്ടിട്ട് കാലം കുറച്ചായി മാത്രമല്ല മാത്തമാറ്റിക്സിൽ ഞാനൊരു വലിയ എടുക്കണമെന്നൊന്നും ആയിരുന്നില്ല അപ്പം നമ്മൾ സിവിൽ സർവീസിന് പോകുമ്പോൾ നമ്മൾ മത്സരിക്കുന്നത് ഐ ഐ ടി എന്നൊക്കെ പാസ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ടാണ് ഫിസിക്സിനും ഒക്കെ നമുക്ക് മത്സരിക്കേണ്ടി വരിക നമ്മുടെ രാജുനാരായണ സ്വാമിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് പോലും കുറയാനിരുന്ന് നിർത്തിയില്ലാത്ത രീതിയിൽ എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മാത്സൊക്കെ അപ്പോൾ ഞങ്ങൾക്കൊന്നും എനിക്കൊന്നും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാനേ സാധിക്കില്ലാത്തതുകൊണ്ട് മാത്തമറ്റിക്സ് വേണ്ട ഏതെങ്കിലും സോഷ്യൽ സയൻസസ് വെച്ച് പഠിക്കാം എന്ന് തീരുമാനിച്ചു അപ്പോൾ സൈക്കോളജി എനിക്ക് ഇഷ്ടമായിട്ട് സൈക്കോളജി ഓപ്ഷൻ എടുക്കാം രണ്ടാമത്തെ ഓപ്ഷൻ ഏതെടുക്കണമെന്ന് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചു ഇനി ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരുന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല ബേണിയോ ബ്രിഡ്ജസ് ആൻഡ് ഗോ എവിടെയെങ്കിലും പോയി സിവിൽ സർവീസിന് വേണ്ടി കുറച്ച് കാലം ജീവിതം ഒഴിഞ്ഞു വെക്കാം എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ലോസ് ഓഫ് വേ ലീവ് എടുത്തിട്ട് ഡൽഹിക്ക് വണ്ടി കയറി ഡൽഹിക്ക് വണ്ടി കയറിയപ്പോൾ അവിടെ ഡൽഹിയിൽ കസ്റ്റംസിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അവിടെ അവിടുത്തെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട് ആദ്യം അവരുടെ കൂടെ പോയി താമസിച്ചു അവരുടെ കൂടെ പോയി താമസിച്ച് കഴിഞ്ഞപ്പോൾ അവർ ജോലിക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നതിനിടയിൽ പഠനത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ ഇല്ല അവിടെ നിന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു നാല് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് മാറി തന്നെ താൻ ഒരു മുറി വാടകയ്ക്കെടുത്ത് കരോൾ ഭാഗിലൊരു മുറി വാടകയ്ക്കെടുത്ത് റാവു സ്റ്റഡി സർക്കിളിൽ പോയി ചേർന്നു എല്ലാവരും പറഞ്ഞു റാവൂസ് മെഡിക്കൽമാരുടെ സ്ഥലമാണ് ശരിയെന്നാ അങ്ങോട്ട് പോകാം ഇതെല്ലാം കേട്ടറിവിൻ്റെ പുറത്താണ് ഞാനന്ന് ചെയ്തത് ട്രയൽ ആൻഡ് എറർ പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചത് ഞാൻ എന്തായാലും ശ്രമിച്ചിട്ടല്ലാതെ തിരിച്ചു പോയില്ല നല്ലോണം ശ്രമിച്ചിട്ട് പോകാം തീരുമാനിച്ചു റാവൂസിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില 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 അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയായിരിക്കും എനിക്ക് നിവർത്തിയില്ല റാവോസിൽ ചെന്ന് ചേർന്ന് ഉള്ള ഉള്ള പൈസ ഇല്ലാത്ത പൈസ എല്ലാം കൂടെ ചേർത്ത് കടവൊക്കെ മേടിച്ചാണ് അവിടെ ഉള്ള ഫീസ് കടച്ചത് അന്ന് പതിനൊന്നായിരം രൂപ കൊടുക്കണം അന്ന് പതിനായിരം രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് ശമ്പളം കിട്ടുന്ന മൊത്തം നാലായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പം പതിനൊന്നായിരം രൂപയാണ് ഒരു കോഴ്സിന് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ ഒരു കോഴ്സിന് പിന്നെ അത് കഴിഞ്ഞ് വേറെ സബ്ജക്റ്റിന് വേറെ കാശ് കൊടുക്കണം അപ്പം ഒരുപാട് പണം ചിലവാക്കേണ്ടി വരുന്നത് പിന്നെ അവിടെ ജീവിത സാഹചര്യം ജീവിക്കാനുള്ള ചിലവ് എല്ലാം വളരെ കൂടുതലായിരുന്നു എന്നിരുന്നാലും എന്തായാലും ഇന്ന് ശ്രമിച്ചിട്ട് എൻ്റെ കാര്യം തീരുമാനിച്ച് അവിടെ എത്തിപ്പെട്ടതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങനെ ആയിട്ട് അവിടുന്ന് പഠനം തുടർന്ന രീതികളെ കുറിച്ചും കൂടി ഞാൻ നിങ്ങളോട് കുറച്ച് പറയാം ആദ്യത്തെ ഒരു വർഷത്തെ വർഷത്തിൻ്റെ പ്രപ്പറേഷൻ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഞാൻ ആം ആംഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സർവീസ് എനിക്ക് കിട്ടിയ ആദ്യത്തെ കൊല്ലം നയൻറ്റി ഫൈവ് ബാച്ചിലേക്ക് ഞാൻ ആംഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സർവീസ് ആണ് കിട്ടിയത് ഗ്രൂപ്പ് ബി സർവീസ് ആണ് ഗ്രൂപ്പ് എ സർവീസ് ഉണ്ട് ഗ്രൂപ്പ് ബി സർവീസ് ഉണ്ട് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് ആണ് ഏറ്റവും പ്രിഫേർഡ് ഐ എ എസ് ഐ പി എസ് പിന്നെ ഫോറസ്റ്റ് സർവീസിന് വേറെ എക്സാമാണ് അതും ഓൾ ഇന്ത്യ സർവീസ് ആണ് അത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് എ സർവീസസ് അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ബി സർവീസസ് അപ്പോൾ ആ ഗ്രൂപ്പ് ബിയിലുള്ള ആംഫോഴ്സ് ഹെഡ്വാർട്ടർ സർവീസ് ആണ് എനിക്ക് അന്ന് കിട്ടിയത് ആ കൊല്ലം ദ മാക്സിമമായി വാസ് ത്രീ ആവേഴ്സ് പെർ ഡേ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നില്ല ഈ മൂന്ന് മണിക്കൂർ വെച്ച് പഠിച്ചിട്ടാണ് ആംഫോഴ്സ് ഹെഡ്ക്വാർട്ടർ സർവീസ് കിട്ടിയെങ്കിൽ കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തിയാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഓൾ ഇന്ത്യ സർവീസ് എനിക്ക് കിട്ടും എന്നെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഐ ട്രൈഡ് അഗൈൻ സെക്കൻഡ് ടൈം ഞാനൊരു രണ്ട് മാസക്കാലം ഒരു എട്ട് മണിക്കൂർ ആവറേജ് വെച്ച് ഞാൻ ഐ പുട്ട് ഫോർ സ്റ്റഡീസ് ആ പഠിച്ചത് എങ്ങനെയായിരുന്നു വെച്ചാൽ ഈ നമ്മുടെ ഈ സിവിൽ സർവീസിൻ്റെ ഈ സിലബസിനകത്ത് ഓരോ ചങ്ക് എടുത്തിട്ട് ഒരു ചങ്ക് ആയിട്ടാണ് ഉണ്ടാവുക ഒരു പത്തോ പതിനാലോ ചങ്ക് ഉണ്ടാവുക ഒരു പേപ്പറിൽ ഓരോ ചങ്ക് നിന്നും ഉള്ള ആ വിഷയത്തിനധികരിച്ചിട്ടൊരു പത്തോളം മെസ്സേജ് ഐ യൂസ് ടു റൈറ്റ് ഓൺ മൈ ഓൺ ആദ്യം എഴുതി എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മെയിൻ ബോഡി കാണാപ്പാടം പഠിക്കും കാണാപ്പാടം പഠിച്ചിട്ട് ഐ യുഷ് പ്രാക്ടീസ് റൈറ്റിംഗ് വിത്ത് എ സ്റ്റോപ്പ് വാച്ച് ഇരുപത് മിനിറ്റിനകത്ത് ഒരു ഒരു എസ് എഴുതി തീർക്കുന്ന രീതിയിൽ എഴുതി എഴുതി എഴുതിയാണ് പഠിച്ചിരുന്നത് അങ്ങനെയുള്ള ഇൻറ്റൻസീവായിട്ടുള്ള പഠനം ഒരു രണ്ട് മാസക്കാലത്തോളം എട്ട് മണിക്കൂർ വെച്ച് നടത്തി അതിന് ശേഷം ഈ മെയിൻ എക്സാം എഴുതിയപ്പോഴാണ് ഈ തരത്തിൽ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത് സിവിൽ സർവീസിന് സിവിൽ സർവീസിന് ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ഡൽഹിയിൽ എത്തിയതിന് ശേഷം എനിക്ക് ഒരു ഒരു മാനേജ്മെൻറ്റ് എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ ഞാൻ താമസിച്ച ലോഡ്ജിലിൻ്റെ അടുത്ത് താമസിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ താല്പര്യപ്പെടുകയാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വോട്ട് ഇസ് എക്സലൻസ് എന്ന് ചോദിച്ചു തന്നെ ഞാൻ ഞാനാദ്യ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു വോട്ട് ഇസ് എക്സലൻസ് എക്സലൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നുവരെ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല എക്സലൻസ് നമ്മൾ പലരും പല കാര്യങ്ങൾ ആണ് അവർ എക്സ്പേർട്സ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അത് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ എങ്ങനെ എക്സലൻ്റ് എന്നുള്ളത് അദ്ദേഹം എനിക്ക് പറഞ്ഞു വേറൊരു വാജം കൊണ്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കുട്ടികളെ സഹായിക്കുന്ന സഹായിക്കുന്നതൊക്കെ ഉണ്ട് ഞാനെൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് ഒരുപാട് വഴക്ക് കേട്ടിട്ടുള്ളതാണ് പഠനത്തിൽ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ പഠനത്തിൽ ശ്രദ്ധയില്ല ശ്രദ്ധയില്ല എന്ന് പറഞ്ഞു എന്നെ സഹായിക്കുന്നു ശ്രദ്ധ വരുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു കാരണം എനിക്ക് അറിഞ്ഞിടാത്ത കാര്യം അമ്മയ്ക്ക് ഒരാളാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ശ്രദ്ധ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചതിന് ശകാരവും മർദ്ദനവും ഏറ്റൊരാളാണ് ഞാൻ കാരണം അമ്മയ്ക്ക് അമ്മയ്ക്കായിരുന്നു മറുപടി പറയാൻ അറിഞ്ഞു എനിക്ക് മനസ്സിലായി പിന്നെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു കൊല്ലങ്ങൾ കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇതേ വാചകം വീണ്ടും കേൾക്കുകയാണ് എൻ്റെ ഭാര്യ എൻ്റെ മുകളോട് പറയുന്നത് എനിക്ക് പഠനത്തിൽ ശ്രദ്ധയില്ല അപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കാരണം അവിടെ ഞാൻ കുടുംബനാഥനാണ് എനിക്ക് കുറച്ചുകൂടി അധികാരങ്ങളുണ്ട് പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം കുഞ്ഞിനോട് പറയരുത് അപ്പം ശ്രദ്ധ എന്താണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്ന ആദ്യ താളി മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ് ബ്രിജേഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം എവിടെയെന്ന് എനിക്കറിയില്ല അപ്പോൾ ബ്രിജേഷൻ എന്നോട് പറഞ്ഞു ശ്രദ്ധ എന്ന് പറയുന്നത് ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് ദർ ആർ സർട്ടൻ ഹാബിറ്റ്സ് ടു ബി ഫോളോഡ് എക്സലൻസ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളതിനും ഒരു ഒരു തിയറി ഉണ്ട് അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗോയിൻ ഫോർ ഗോൾ സൗസസ് യു വിൽ ഗെറ്റ് ത്രൂ അപ്പോൾ എന്താ ശ്രദ്ധ എന്തായിരുന്നു എക്സലൻസ് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ എക്സലൻസ് ഇസ് നത്തിങ് ബട്ട് ടെൻ തൗസൻഡ് അവേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് പതിനായിരം മണിക്കൂർ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തെ അധികരിച്ച് അധ്വാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വിഷയത്തിൽ എക്സ്പേർട്ടായിരിക്കാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ ചോദിച്ചത് എങ്ങനെ അധ്വാനിക്കുക അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഡസൻ മാറ്റർ എങ്ങനെ അധ്വാനിച്ചാൽ മതി എന്നോട് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് എക്കണോമിക്സിനെ കുറിച്ച് വലിയ വിവരമുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കണം നാളെ തൊട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ എക്കണോമിക്സിൻ്റെ ഒരു പുസ്തകം എടുക്കുക ആഡംസ് സ്മെത്തിനെ കുറിച്ച് വായിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു ആഡം പുസ്തകം പുസ്തകമെടുത്തു പുസ്തകം എടുത്തിട്ട് നിങ്ങൾ എല്ലാ ദിവസവും സമയത്ത് ഒരേ സമയത്ത് ഒരേ സമയം വെക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത് ദിവസം ഒരു കാര്യം ഒരേ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹാബിറ്റായി നമുക്കിപ്പോൾ രാവിലെ പള്ളിയൊക്കെ അത് പുറത്തിറക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ദറ്റ് ഹസ് ബീൻ ഇൻകൾക്കേറ്റഡ്സ് ഹാബിറ്റ് അപ്പം അങ്ങനെ ആ വിഷയത്തെ അധികരിച്ച് ഇരുപത് ദിവസം ഒരു ദിവസം മൂന്ന് മണിക്കൂർ വെച്ച് പഠിച്ചാൽ ഒരു ദിവസം മൂന്ന് മണിക്കൂർ വെച്ച് പതിനായിരം മണിക്കൂർ തയ്യാൻ പത്ത് വർഷം മതി ആറ് മണിക്കൂർ വെച്ച് അധ്വാനിച്ചാൽ പതിനായിരം മണിക്കൂർ തിയ്യാനായിട്ട് അഞ്ച് വർഷം മതി പന്ത്രണ്ട് മണിക്കൂർ വെച്ച് അധ്വാനിച്ചാൽ പതിനായിരം മണിക്കൂർ തികയാനായിട്ട് രണ്ടര വർഷം മതി അപ്പം ഒരു വിഷയത്തെ അധികരിച്ചപ്പോൾ ആഡം സ്മിത്തിനെ കുറിച്ച് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഐ വിൽ കീപ്പ് റീഡിങ് ആഡം സ്മിത്ത് ഒന്നും മനസ്സിലാവുന്നില്ല റീഡ് ഇറ്റ് ഫോർ ത്രീ ഹവേഴ്സ് ടുഡേ നാളെ വീണ്ടും അതേ സമയത്ത് മൂന്ന് മണിക്കൂർ അത് വായിച്ചു ഈ മൂന്ന് മണിക്കൂർ വായിക്കുന്നതിന് വേറൊരു ഒരു ഫോർമുലയുണ്ട് നാൽപ്പത് മിനിറ്റിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കരുത് നമ്മുടെ സ്കൂൾസിലും കോളേജിലും ഈ പീരീഡ്സും ഫോർട്ടി മിനിറ്റ്സ് ആണ് ആഫ്റ്റർ ഫോർട്ടി മിനിറ്റ്സ് കാണാൻ വെച്ചാൽ നമ്മുടെ ഒരു 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 അസിമുലേഷൻ കപ്പാസിറ്റി റിട്ടൻഷൻ കപ്പാസിറ്റി ഇസ് വിൽ ബി ഡിമിനിഷിങ് ആഫ്റ്റർ ഫോർട്ടി മിനിറ്റ്സ് ആണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ ടേക്ക് ടു മിനിറ്റ്സ് ബ്രേക്ക് ദെൻ കം ബാക്ക് അഗൻ അങ്ങനെ ഫോർട്ടി മിനിറ്റ്സിൻ്റെ ഒരുപാട് സ്പെൽസിലാണ് നമ്മൾ മൂന്ന് മണിക്കൂർ തേക്കേണ്ടത് അങ്ങനെ മൂന്ന് മണിക്കൂർ തേച്ച് പതിനാല് മണിക്കൂറാവുന്ന സമയം നിങ്ങൾ ഈ ലോകത്ത് ആ വിഷയത്തിലെ എണ്ണപ്പെടുന്ന ആളുകളിൽ ഒരാളായിരിക്കും എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു തന്നത് അന്ന് എനിക്ക് പറഞ്ഞാൽ എനിക്ക് മുഴുവനായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാനിതിൽ പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു നിങ്ങളോട് ഞാൻ പറയുന്നു എണ്ണൂറ് മണിക്കൂർ തകതിന് മുമ്പ് ഞാൻ ഐ പി എസ് കയറണായി ബിഫോർ ഇറ്റ് ക്രാസ് എയ്റ്റ് ഹൺഡ്രഡ് ആഴ്സ് ഐ പി കെ എം ഐ പി എസ് ഓഫീസർ അപ്പോൾ പതിനായിരം മണിക്കൂർ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ആരാവുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല ഐ പി എസിൻ്റെ ജോലി ഇസ് ഓൺ ദ ബെസ്റ്റ് ജോബ്സ് ഇ വേൾഡ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ യു ആൾ വെൽക്കം ടു ഐ പി എസ് ഇനിയിപ്പം ഐ പി എസ് ഇഷ്ടമല്ലാത്തവർക്ക് മറ്റ് വേറെ ഹോസ്റ്റ് ഓഫ് അത് സർവീസസ് ഇനി ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ജോലിക്ക് പോകാൻ തോന്നിയാലും അവിടെ നിങ്ങൾക്ക് എക്സൽ ചെയ്യാനായിട്ട് ഈ ഈ അധ്വാനിക്കാനുള്ള ഈ ശ്രമം ഈ രീതികൾ പഠിക്കുന്ന ശീലങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും സ്റ്റാൻഡ് യു ഗുഡ് സ്റ്റെറ്റ് ലൈറ്റ് എന്ന് പറയുന്നു ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് കേട്ടിട്ട് ആരെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് സിവിൽ സർവൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തില ജീവിതത്തിലുള്ള വിജയം നേടി എൻ്റെ പേര് കൂട്ടിച്ചേർത്ത് ഞങ്ങളുടെ വിജയത്തിൻ്റെ കാരണം ഇദ്ദേഹം കൂടിയാണെന്ന് പറയുന്നിടത്ത് എൻ്റെ ചാരിതാർത്ഥം ഉറങ്ങുന്നുവെന്ന് മനസ്സിലായിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം about this video and don't forget to like share and subscribe